ിലേക്കാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടുകൂടി ഇനിയുള്ള ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത എന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടവ തന്നെയായിരിക്കും. 7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ രംഗത്തു വന്നിരിക്കുകയാണ്. കോൺഗ്രസിന് പുറമെ തൃണമൂൽ കോൺഗ്രസ്, BSP തുടങ്ങിയ പാർട്ടികളും രംഗത്തു വന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സംബന്ധിച്ച് കത്ത് നൽകാൻ ആണ് തീരുമാനം. പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും ERRAGESH ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, 7 ഘട്ടമായി നടത്തുന്നതിലെ എതിർപ്പിന് കാരണം എന്താണ്? അഭിലാഷ്, 7 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്, രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കമ്മീഷൻ പ്രഖ്യാപിച്ചത് അങ്ങനെയാണ്. ഏതായാലും ഇന്നലെ പ്രഖ്യാപിച്ചത് മുതൽ വോട്ടെണ്ണുന്ന June 4 വരെയുള്ള കണക്കെടുക്കുകയാണെങ്കിൽ 82 ദിവസത്തെ പ്രക്രിയയാണ് പൂർത്തീകരിക്കേണ്ടത്. മാത്രവുമല്ല, ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് April 19 അന്ന് മുതൽ June 4 വരെയുള്ള കണക്കെടുക്കുകയാണെങ്കിൽ 44 ദിവസം നീണ്ടു നിൽക്കുന്ന ഷെഡ്യൂളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ 44 ദിവസം എന്ന് പറയുന്നത് രാജ്യത്തെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും ദൈർഘ്യമേറിയ 2-ാമത്തെ ഷെഡ്യൂളാണ്. അതായത് ആദ്യ പൊതു തെരഞ്ഞെടുപ്പിലാണ് ഇത്രയും അധികം ദിവസം നീണ്ടു നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ 2-ാമത്തെ ദൈർഘ്യമേറിയ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ രാജ്യത്തെ സംബന്ധിച്ചോളം ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ജൂൺ മാസത്തിലേക്ക് കൂടി കടക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതും 2-ാം തവണ മാത്രമാണ്. ജൂൺ മാസത്തെ പ്രത്യേകത, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും മധ്യ ഇന്ത്യയിലും ഒക്കെ തന്നെ കനത്ത ചൂട് ഉള്ള കാലഘട്ടമാണ്. അപ്പോൾ ജൂണിലേക്ക് തെരഞ്ഞെടുപ്പ് കടക്കുന്നു എന്ന പ്രത്യേകത കൂടി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനുണ്ട്. ഏതായാലും 7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസിന് പുറമെ തൃണമൂൽ കോൺഗ്രസ്, NCP തുടങ്ങിയ കക്ഷികൾ, BSP തുടങ്ങിയ കക്ഷികളൊക്കെ തന്നെ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. കോൺഗ്രസ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് 3-ാമോ 4-ാമോ ഘട്ടമായി തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിക്ക് എല്ലാ സ്ഥലങ്ങളിലും പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ 7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന വിമർശനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. തൃണമൂൽ കോൺഗ്രസും സമാനമായ ആരോപണം തന്നെ ഉന്നയിച്ചിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് നേരത്തെ 2 ഘട്ടമായെങ്കിലും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ഒരു അഭിപ്രായം അവർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ 7 ഘട്ടമായാണ് പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി അത് BJPയെ സഹായിക്കാൻ വേണ്ടിയാണ് എന്ന ആരോപണമാണ് ഉയരുന്നത്. കാരണം പണം കൂടുതലുള്ള പാർട്ടി BJP ആണ്. അപ്പോൾ അവർക്ക് കൂടുതൽ പണം ഒഴുക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു ഷെഡ്യൂൾ നിശ്ചയിച്ചിരിക്കുന്നതെന്ന വിമർശനം തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്തു. മാത്രമല്ല, തൃണമൂൽ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം, മറ്റ് വലിയ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ 1-ാം ഘട്ടമായും 2-ാം ഘട്ടമായും ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. കാരണം 42 സീറ്റാണ് പശ്ചിമബംഗാളിലുള്ളത്, തമിഴ്നാട്ടിൽ 39 സീറ്റുണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1-ാം ഘട്ടമായാണെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. കർണാടകത്തിലും രാജസ്ഥാനിലും 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 7 ഘട്ടമായി പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അത് BJPയെ സഹായിക്കാൻ വേണ്ടിയാണെന്ന ആരോപണം ഉന്നയിക്കുന്നു. മഹാരാഷ്ട്രയിൽ 5 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനെയും അവിടുത്തെ മഹാസഖ്യം ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം മുൻകാലങ്ങളിലൊക്കെ 3-ഘട്ടമോ അല്ലെങ്കിൽ 4-ഘട്ടമോ ആയി മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കാറുണ്ട്. ഇത്തവണ ഏതായാലും മോദിക്കും ഒപ്പം തന്നെ BJPക്കും വലിയ വോട്ടർമാരിൽ വലിയ സ്വാധീനമില്ല. അപ്പോൾ സ്വാഭാവികമായും പ്രചാരണത്തിന് കൂടുതൽ ദിനങ്ങളിൽ ഈ സംസ്ഥാനത്തെത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടുള്ളത് വിമർശനം അവരും ഉന്നയിക്കുന്നു. BSPയും സമാനമായ ഒരു ആരോപണം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. 3-4 ഘട്ടമായി തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ സമയലാഭവും ഒപ്പം തന്നെ പണവും ഒക്കെ ലാഭിക്കാൻ കഴിയുമായിരുന്നു. ഇത് പണമുള്ള പാർട്ടികൾക്ക് മാത്രം ഗുണം ചെയ്യുന്ന ഒരു ഷെഡ്യൂളാണെന്ന വിമർശനം മായാവതിയും ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തോൽവിയുടെ മാനസികാവസ്ഥ നിന്നാണ് ഇത്തരം പ്രതികരണമെന്ന് മഹാരാഷ്ട്രയിലെ BJP നേതാക്കൾ ഇപ്പോൾ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തീർച്ചയായും 7 ദിവസത്തെ 7 ഘട്ടമായുള്ള തെരഞ്ഞെടുപ്പ് തീയതികൾ ആണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. അതിൽ ഇനിയൊരു മാറ്റത്തിന് സാധ്യതയില്ല. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ പാർട്ടികളുടെ വിമർശനം തോൽവിയുടെ ഭയത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് എന്നാണ് BJP തിരിച്ചടിക്കുന്നത്. അതേസമയം തന്നെ ഇന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തി പ്രകടനത്തിനുള്ള വേദിയായി മുംബൈ മാറും. അതിന് കാരണം ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമാപന സമ്മേളനം ഇന്ന് മുംബൈയിലാണ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. ഇന്ത്യാ സഖ്യം നേതാക്കളും പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരും സമ്മേളനത്തിൽ പങ്കെടുക്കും. CPIM CPI വിട്ടുനിന്നേക്കും. ERRAGESH വീണ്ടും ചേരുന്നുണ്ട്. രാഗേഷ്, ഈ ന്യായ് യാത്ര അത് വലിയ തോതിൽ ചലനമുണ്ടാക്കിയില്ല എന്ന് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ അഭിപ്രായം ഉയരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സമാപനം ശക്തി പ്രകടനമാക്കി മാറ്റുക, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിച്ചല്ലോ, തീയതി കൂടി പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ഇന്ന് അങ്ങനെ ഒരു കരുത്തുകാട്ടൽ ഉണ്ടാകുമോ മുംബൈ? അഭിലാഷ്, 65 ദിവസം മുമ്പാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര മണിപ്പൂരിൽ നിന്ന് തൗബാലിൽ നിന്ന് പുറപ്പെട്ടത്. അതായത് January 14. ഇപ്പോഴേതായാലും വിവിധ സംസ്ഥാനങ്ങൾ 15 സംസ്ഥാനങ്ങളിൽ പര്യടനം പൂർത്തിയാക്കിക്കൊണ്ട്
യാത്ര ഇന്ന് മുംബൈയിൽ അവസാനിക്കുകയാണ്. അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിപക്ഷ ഐക്യത്തിന്റെ ഒരു വേദി, ഒപ്പം തന്നെ ഒരു ശക്തി പ്രകടനമാക്കി മാറ്റുക, ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കുക, ഇതാണ് ഈ യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിലൂടെ ഇന്ത്യ മുന്നണി ലക്ഷ്യം വയ്ക്കുന്നത്. അതൊരു പ്രതിപക്ഷ ഐക്യത്തിന്റെ വേദിയായി മാറ്റാനും ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട കക്ഷികളുടെ നേതാക്കളൊക്കെ തന്നെ അവിടെ എത്തും. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, ബീഹാറിൽ നിന്ന് RJD നേതാവ് തേജസ്വി യാദവ്, ഒപ്പം മഹാരാഷ്ട്രയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ശരത് പവാറും ഉദ്ധവ് താക്കറെയും ഇതിന്റെ ഭാഗമാണ്. മുഖ്യമന്ത്രിമാരെ എടുക്കുകയാണെങ്കിൽ MK Stalin എത്തും. ഒപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും എത്തുമെന്ന സൂചനകൾ ലഭിക്കുന്നു. അങ്ങനെ ഒരു ഇന്ത്യ മുന്നണിയെ വേദിയാക്കി മാറ്റുക, ഒരു ശക്തി പ്രകടനമായി മാറ്റുക എന്നാണ് കോൺഗ്രസ് ഇതിനെ ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ CPM CPI ഇതിൽ പങ്കെടുക്കില്ല എന്നാണ് ഞാൻ വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുത്തേക്കില്ല. കാരണം ഇത് കോൺഗ്രസിന്റെ പരിപാടിയാണ്, അതുകൊണ്ട് തന്നെ പങ്കെടുക്കേണ്ടതില്ല എന്ന നിലപാട് ഈ രണ്ട് പാർട്ടികളും സ്വീകരിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് വയനാടൊക്കെ നമുക്കറിയാം, CPI അടക്കം രാഹുൽ ഗാന്ധി വീണ്ടും അവിടെ മത്സരിക്കാൻ വരരുത് എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ പാർട്ടികളാണ് കേരളത്തിൽ മത്സരിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി BJP അല്ലെങ്കിൽ BJP ശക്തമായ സംസ്ഥാനങ്ങളിലാണ് മത്സരിക്കേണ്ടതിൻ്റെ അഭിപ്രായം ഇടത് പാർട്ടികൾക്കുണ്ടായിരുന്നു. ഏതായാലും കോൺഗ്രസ് രണ്ടാമതും രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കണമെന്ന് തീരുമാനം പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇടത് പാർട്ടികൾ ഏതായാലും വിട്ടുനിൽക്കുന്നത്. ഏതായാലും ഈ യാത്ര അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തയ്യാറെടുപ്പുകൾക്കിടയിലാണ് കടന്നു വന്നത്. അതിൽ കോൺഗ്രസിനകത്ത് തന്നെ ഇതിനൊരു ടൈമിംഗ് ശരിയായില്ലെന്ന് അടക്കമുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി പലരുടെയും പരാതികൾ കേട്ടും, ഒപ്പം തന്നെ വിവിധ വിഷയങ്ങളിൽ ഇടപെട്ടും കൊണ്ട് തന്നെയാണ് ഈ യാത്ര നടത്തിയത്. പ്രത്യേകിച്ച് ഈ യാത്രയുടെ സമാപനത്തിൽ എത്തുമ്പോൾ ചില പ്രഖ്യാപനങ്ങൾ, ന്യായ പ്രഖ്യാപനങ്ങൾ അടക്കം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അണികൾക്കും മറ്റും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ വലിയ ആവേശം നൽകി അണികളെ ഒന്നിപ്പിക്കാൻ ഈ യാത്ര കൊണ്ട് സാധിച്ചു എന്നൊരു അഭിപ്രായം തന്നെയാണ് കോൺഗ്രസിനും ഉള്ളത്. ഏതായാലും രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ ഈ യാത്രയുടെ പൊതുസമ്മേളനം അവസാനിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ വയനാട്ടിൽ എത്തും. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം, സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം രാഹുൽ ഗാന്ധി ഇതുവരെ വയനാട്ടിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഈ ആഴ്ച തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്താനുള്ള സാധ്യതയും നിലവിലുണ്ട്. അഭിലാഷ്, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ഇനി കേരളത്തിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് വാർത്തകളും സജീവമാവുകയാണ്. വോട്ടെടുപ്പിന് 40 നാൾ ശേഷിക്കെ പ്രചാരണം ശക്തമാക്കാനാണ് മുന്നണികളുടെ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ വീണ്ടും കേരളത്തിൽ എത്തുന്നുണ്ട്. ഭാരത് ജോഡോ യാത്ര സമാപിക്കുന്നതിനാൽ രാഹുൽ ഗാന്ധിയും ഈ ആഴ്ച തന്നെ വയനാട്ടിലെത്തും. LDFഉം UDFഉം മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചപ്പോൾ BJP 4 സീറ്റുകളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ ആണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ടുമായി എത്തുന്നത്. ആദ്യം ജി ശ്രീജിത്താണ് കോട്ടയത്തുള്ളത്. ശ്രീജിത്ത്, ഇതിലിപ്പോൾ ഈ BDJSന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പം വൈകിയിരുന്നു. തുഷാറിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കം ഇപ്പോൾ നടന്നിട്ടുണ്ട്. ഇതിൽ കോട്ടയം ഉൾപ്പെടുന്ന മണ്ഡലങ്ങളൊക്കെ വളരെ കൗതുകകരമാണ്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ LDFന് UDFനോടൊപ്പം നിന്ന ചാഴിക്കാടൻ തന്നെ LDFന്റെ പാളയത്തിൽ മത്സരിക്കുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമ്പോൾ മധ്യകേരളത്തിൽ ഏത് തരത്തിലുള്ള ഒരു ചലനം ആണ് സംഭവിക്കുന്നത്? അഭിലാഷ, തീർച്ചയായും അത്തരം കൗതുകങ്ങൾ ബാക്കിയാണ്. വർഷങ്ങൾക്ക് ശേഷം കേരള കോൺഗ്രസുകൾ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മത്സരമാണ്. ആർക്കാണ് ശക്തി എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അതിനിടെയാണ് സാധാരണഗതിയിൽ BJP ഒക്കെ മത്സരിക്കുന്ന ഒരു സീറ്റിൽ അവരുടെ ഘടകകക്ഷിയായി BDJS സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി അതിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ രംഗത്ത് വരുന്നു എന്നുള്ളതും വ്യക്തമാണ്. അഭിലാഷ് പറഞ്ഞ പോലെ ഒരുപക്ഷെ ഏറ്റവും അവസാനം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഇവിടുത്തെ BDJS സ്ഥാനാർത്ഥിയാണ്. പക്ഷേ തുഷാർ ചൂണ്ടിക്കാട്ടുന്ന കഴിഞ്ഞ 6 മാസമായി തങ്ങൾ ഇവിടെ പ്രവർത്തനത്തിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തുഷാർ എന്തായാലും ഇവിടെ വിവിധ ബിഷപ്പുമാരെ കാണുകയും ഒക്കെ ചെയ്തുകൊണ്ട് തന്റെ പ്രവർത്തനത്തിൽ സജീവം തന്നെയായിരുന്നു. എന്തായാലും പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഇന്ന് പാലയിലും കടുത്തുരുത്തിയിലും ഒക്കെ അദ്ദേഹം പലയിടങ്ങളിൽ പര്യടനങ്ങൾ നടത്തുന്നുണ്ട്. നാളെയാണ് ഒരുപക്ഷെ ഔദ്യോഗികമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമുണ്ടാകുക. നാളെ വൈകുന്നേരം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് തിരുനക്കര മൈതാനത്തിലേക്ക് റോഡ് ഷോ ഉണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ ഈ റോഡ് ഷോ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. അങ്ങനെ വലിയൊരു ശക്തി പ്രകടനത്തോടെ തുടങ്ങാനാണ് NDA ക്യാമ്പ് ആസൂത്രണം ചെയ്യുന്നത്. ഇന്നലെ തന്നെ ജില്ലാ
എൻ ഡി എയുടെ യോഗവും മറ്റും ബി ജെ പി ഓഫീസിൽ ചേരുകയും ചെയ്തിരുന്നു. എന്തായാലും വളരെ ശക്തമായ ഒരു പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് അവരുടെ ഒരു തീരുമാനം. പ്രത്യേകിച്ച് എസ് എൻ ഡി പിക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ കോട്ടയം ലോക്സഭാ മണ്ഡലം. അവിടെ എസ് എൻ ഡി പി വോട്ടുകളിൽ തന്നെ കാര്യമായി കണ്ണുവെച്ച് തുഷാർ വെള്ളാപ്പള്ളി തന്നെ സ്ഥാനാർത്ഥിയാകുന്നു. ഒപ്പം തന്നെ ബി ജെ പിക്ക് ലഭിക്കുന്ന പരമ്പരാഗത വോട്ടുകൾ കൂടി ലഭിച്ചാൽ മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ളതാണ് അവർ കണക്കുകൂട്ടുകയും ചെയ്യുന്നത്. ഈ ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിത്വം ഇടത് വലത് മുന്നണികളിലും പലതരത്തിലുള്ള കണക്കുകൂട്ടലുകൾക്ക് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് എസ് എൻ ഡി പി വോട്ടുകൾ പരമ്പരാഗതമായി അത് എൽ ഡി എഫിന് ലഭിക്കുന്ന വോട്ടുകളാണ്. ആ വോട്ടിൽ ചോർച്ചയുണ്ടാകുമെന്നുള്ളതാണ് യു ഡി എഫ് ക്യാമ്പിന്റെ ഒരു ആത്മവിശ്വാസം. അതേസമയം തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ വോട്ടുകളും സി പി എം വോട്ടുകളും കൂടി ചേർന്നാൽ, ഇടത് വോട്ടുകളും കൂടി ചേർന്നാൽ മണ്ഡലത്തിൽ വിജയ തുടർച്ചയുണ്ടാകും എന്ന് ചാഴിക്കാടൻ കരുതുകയും ചെയ്യുകയാണ്. എന്തായാലും അതിശക്തമായ മത്സരത്തിന് കോട്ടയം വേദിയാകുന്നു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. അഭിലാഷ്, ഇതാണ് മധ്യ കേരളത്തിൽ നിന്ന് ഉള്ള ചിത്രം. അതോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിൽ അതിശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ആറ്റിങ്ങൽ പോലെയുള്ള മണ്ഡലങ്ങൾ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ ബി ജെ പിയും കരുത്തരായ സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിക്കുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് മണ്ഡലങ്ങളിലും കൃത്യമായ വോട്ട് വിഹിതം നേടാൻ ബി ജെ പിക്ക് സാധിക്കുകയും ഒക്കെ ചെയ്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. തെക്കൻ കേരളത്തിൽ അതിശക്തമായ പോരാട്ടം ആണ് പല മണ്ഡലങ്ങളിലും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തീയതി പ്രഖ്യാപിച്ചു. ഇനിയിപ്പോൾ 40 ദിവസങ്ങളുണ്ട്. ഇന്നലെ തന്നെ ശശി തരൂരിനെ പോലെയുള്ളവർ പ്രതികരിച്ചത് രാഷ്ട്രീയ എതിരാളികൾക്ക് അത് ഗുണം ചെയ്തേക്കാം എന്ന തരത്തിലാണ്. അതായത് മണ്ഡലത്തിൽ പരിചിതമില്ലാത്ത ആളുകൾക്കൊക്കെ കൂടുതൽ സമയം ലഭിക്കുന്നു എന്നുള്ളതാണ്. പൊതുവേ മുന്നണികളുടെ ഒരു പ്രചാരണം ഏത് രീതിയിലേക്കാണ് ഇനി മുന്നോട്ട് പോവുക? അഭിലാഷ്, സ്വാഭാവികമായി ഈ 40 ദിവസം എന്ന് പറയുന്നത് തീർച്ചയായും സിസ്റ്റമാറ്റിക്കായി ഒരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും, അതായത് മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലേക്കും എത്തി വോട്ട് അഭ്യർത്ഥിക്കുന്നതിന്, നേരിട്ട് ജനങ്ങളിൽ നിന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്നതിനുള്ള ഒരു അവസരം സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് തന്നെയാണ് തരൂർ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ വ്യക്തമാക്കിയതും. എന്തായാലും ഈ നോമ്പിലെ പ്രധാനപ്പെട്ട ഒരു ഞായറാഴ്ചയാണിന്ന്. അതുകൊണ്ട് തന്നെ ദേവാലയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ. ഇന്ന് ശശി തരൂർ പ്രധാനമായും മണ്ണന്തല ഉൾപ്പെടെയുള്ള പരുത്തിപ്പാറ മണ്ണന്തല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് രാവിലെ ഈ ദേവാലയങ്ങളിൽ സന്ദർശിക്കുന്നത്. വൈകുന്നേരം വലിയ തുറ സെന്റ് ആൻഡ്രീസ് ദേവാലയത്തിലും അതിനുശേഷം അദ്ദേഹം നോമ്പ് തുറയോടനുബന്ധിച്ച് നഗരത്തിലെ ഒരു മസ്ജിദിലും എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് പ്രധാനമായും ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഈ പ്രചാരണ പരിപാടികൾ നടക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരാകട്ടെ പൊഴിയൂർ ഉൾപ്പെടെ തീരദേശ മേഖലകളിലേക്ക് വൈകുന്നേരം എത്തുകയാണ്. മുൻ തിരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തീരദേശ മേഖലയെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രചാരണം നടക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത് കാര്യം. കാരണം തീരദേശ മേഖലയിൽ നിന്ന് പ്രത്യേകിച്ച് ലത്തീൻ സഭാംഗങ്ങളുടെ വോട്ട്, സമുദായത്തിന്റെ വോട്ട് ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ ഇവിടെ വിജയിക്കാൻ കഴിയുമെന്ന വലിയൊരു ആത്മവിശ്വാസം എൻ ഡി എക്ക് ഉണ്ട്. കാരണം രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ രണ്ടാം സ്ഥാനത്തെത്തിയതാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ശ്രമകരമായ ഒരു പ്രവർത്തനം നടത്തിയാൽ ഈ മണ്ഡലം തിരിച്ചു പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ഉള്ളത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നയിക്കുന്നതും. പന്നിൻ രവീന്ദ്രനും സമാനമായ രീതിയിൽ ദേവാലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഞായറാഴ്ച കൂടുതലായി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എത്തുന്നത്. പന്നിൻ രവീന്ദ്രനെ സംബന്ധിച്ച് സാധാരണക്കാരായ ആളുകളുടെ വോട്ടുകൾ, വോട്ട് തനിക്ക് ലഭിക്കുമെന്ന ഒരു ഉറപ്പിലാണ് അദ്ദേഹത്തിന്റെ പ്രചാരണം മുമ്പോട്ട് പോകുന്നത്. അതോടൊപ്പം സി പി എമ്മിന്റെ സംഘടനാ ബലം അത് കൃത്യമായി പന്നിൻ രവീന്ദ്രന് വേണ്ടി തലസ്ഥാന നഗരത്തിൽ പൂർണ്ണമായി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണെങ്കിലും സി പി എം ആണ് കൃത്യമായി പന്നിൻ രവീന്ദ്രന് വേണ്ടി പ്രചാരണ രംഗത്ത് മുമ്പിൽ നിൽക്കുന്നത് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ എടുത്തു പറയേണ്ടത് കാഴ്ച. പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി നിയമം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പ്രചാരണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആറ്റിങ്കിലും സമാനമായ സാഹചര്യം. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ് ആറ്റിങ്കിൽ. അവിടെ ഇന്ന് വൈകിട്ട് വെമ്പായത്ത് അടൂർ പ്രകാശിന്റെ സിറ്റിംഗ് എം പി അടൂർ പ്രകാശിന്റെ നേതൃത്വത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ നൈറ്റ് മാർച്ച് നടക്കുകയാണ്. വെമ്പായത്ത് വൈകിട്ട് 7 മണിക്കാണ് ഈ നൈറ്റ് മാർച്ച് നടക്കുന്നത്. സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന വി ജോയി, അദ്ദേഹം അതിശക്തമായ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആറ്റിങ്ങലിൽ. അതോടൊപ്പമാണ് കേന്ദ്ര സഹമന്ത്രിയായ വി മുരളീധരനും ശക്തമായ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് പ്രചാരണം തുടരുന്നത് ആറ്റിങ്ങലിൽ. എന്തായാലും ഈ ത്രികോണ മത്സരം നടക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് മണ്ഡലങ്ങളാണ് തിരുവനന്തപുരവും അതോടൊപ്പം തന്നെ ആറ്റിങ്ങലും. അവിടെ ജയം ആർക്കൊപ്പമാകുമെന്ന് ആർക്കും പറയാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. രാഷ്ട്രീയ വാക്പോരുകൾ അത്തരത്തിൽ നീങ്ങുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്ന ബി ജെ പി എ കാറ്റഗറി മണ്ഡലമായി കരുതുന്ന ഒരു സ്ഥലമാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം.
ശബരിമല പ്രക്ഷോഭത്തിന്റെ കാലത്തടക്കം ബി ജെ പിക്ക് നിർണായകമായ സ്വാധീനം ഉറപ്പാക്കാൻ കഴിഞ്ഞ ഒരു മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. അവിടെ അനിൽ ആന്റണിക്ക് വേണ്ടി പ്രചാരണത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ എത്തിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും മോദി എഫക്ട് അത് പത്തനംതിട്ടയെ മണ്ഡലത്തിലെ വോട്ടർമാരുടെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുമെന്ന വലിയ ചോദ്യങ്ങളുണ്ട്. വലിയ തരത്തിലുള്ള പ്രചാരണം അനിൽ ആന്റണിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സിറ്റിംഗ് എം പി ആയ ആന്റോ ആന്റണി അദ്ദേഹം കഴിഞ്ഞ ദിവസം പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിയ പരാമർശങ്ങൾ വലിയ തരത്തിൽ വിവാദങ്ങളിലേക്ക് വഴിമാറുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവിടെ ആന്റോ ആന്റണിക്കെതിരായ രാജ്യവിരുദ്ധ പ്രസ്താവനയാണ് നടത്തിയത് എന്ന തരത്തിലുള്ള പ്രചാരണം നടത്തിക്കൊണ്ടാണ് എൻ ഡി എയുടെ ക്യാമ്പുകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തോമസ് ഐസക്കും വലിയ തരത്തിൽ പത്തനംതിട്ട മണ്ഡലത്തിന്റെ മലയോര മേഖലകൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രചാരണം തുടരുകയാണ്. ഇന്ന് നമുക്കറിയാം ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചാരണത്തിനാണ് സ്ഥാനാർത്ഥികളെല്ലാം പ്രാധാന്യം കൊടുക്കുന്നത്. എന്തായാലും ഈ 40 ദിവസം എന്ന് പറയുന്നത് ഓരോ സ്ഥാനാർത്ഥികൾക്കും മണ്ഡലത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ എത്തി നേരിട്ട് ആളുകളെ കണ്ട് വോട്ട് തേടുന്നതിനുള്ള ഒരു വലിയ സമയം ലഭിക്കുന്നു എന്ന് വലിയൊരു കാര്യമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അവരെ തീർച്ചയായും ഡാൻ തുടരുക. ഞാൻ എം എസ് അനീഷ്, ഇതിൽ മലബാറിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ലീഗിന്റെയും സമസ്തയുടെയും ഒരു ആവശ്യം ആണല്ലോ പ്രധാനപ്പെട്ടതായി മാറുന്നത്. വെള്ളിയാഴ്ച വോട്ടെടുപ്പ് മാറ്റിവെക്കണമെന്ന അതിൽ ലീഗ് പി എം എസ് സലാമിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ട ശേഷം ഞാൻ അനീഷിലേക്ക് വരാം. റൈറ്റ് അനീഷ്, അതായത് വിശ്വാസികൾക്ക് ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസം എന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളിലും മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർ ഉണ്ടാകും. പോളിംഗിനെ തന്നെ ബാധിച്ചേക്കാം എന്നാണ് ലീഗും അതോടൊപ്പം സമസ്തയും പറയുന്നത്. ഇങ്ങനെയൊരു പ്രതിഷേധം ശക്തമാക്കുമോ ഇരുവരും? തീർച്ചയായും അതിനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗും മുസ്ലിം സംഘടനകളും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം സാധാരണഗതിയിൽ കേരളത്തിൽ പലപ്പോഴും ഒക്കെയുള്ള ഒരു വിവാദം അല്ലെങ്കിൽ ഒരു ആവശ്യമാണ് പല കോണുകളിൽ നിന്നും. ഈ പല വിശ്വാസികൾക്കും ആഘോഷങ്ങൾ അല്ലെങ്കിൽ പെരുന്നാളുകൾ മറ്റു ഉത്സവങ്ങൾ തുടങ്ങിയ പല ദിവസങ്ങളും ഓരോരുത്തർക്കും വേണ്ടപ്പെട്ടതാണ്. പലപ്പോഴും ഇത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അത് സംഘടനകൾ ആ ദിവസം തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ബുദ്ധിമുട്ടാണ്, മറ്റൊരു സൗകര്യപ്രദമായ ദിവസമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത്തവണ വെള്ളിയാഴ്ച ദിനം തെരഞ്ഞെടുപ്പിനായി അല്ലെങ്കിൽ പോളിംഗിനായി തെരഞ്ഞെടുത്തതിന് എതിരെയാണ് ഇപ്പോൾ മുസ്ലിം സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത്. ആദ്യം മുസ്ലിം ലീഗാണ് ഈ കാര്യം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. കാരണം ജുമാ ദിനമായതുകൊണ്ട് തന്നെ ഇത് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന വോട്ടെടുപ്പിനെത്തുന്ന ആളുകൾക്ക് ഒപ്പം ഈ പോളിംഗ് ഉദ്യോഗസ്ഥരായി വരുന്ന ജീവനക്കാർക്ക് ഒപ്പം ഈ പോളിംഗ് ഏജൻറ്റുമാരായി മറ്റുമൊക്കെ ബൂത്തിലിരിക്കുന്ന ആളുകളുണ്ട്, ബൂത്ത് ഏജൻറ്റുമാരായി നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഇത്തരത്തിൽ മൂന്ന് തരത്തിലുള്ള ആളുകൾക്കും ഈ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ബുദ്ധിമുട്ടാവും. അത് പോളിംഗിനെ തന്നെ ദോഷകരമായി ബാധിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് തൊട്ട് പിന്നാലെ സമസ്തയും നിലപാട് അറിയിച്ച് മുന്നോട്ട് വന്നു. സമസ്ത കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇമെയിൽ അയക്കുകയും ചെയ്തു. ഇതിനുശേഷം കാന്തപുരം വിഭാഗവും ഈ ആവശ്യവുമായി മുന്നോട്ട് വരികയും ചെയ്തു. എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ ഉത്സവമായ തെരഞ്ഞെടുപ്പ് ആ ദിവസം മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്തായാലും കേരള മുസ്ലിം ജമാഅത്ത് ഓൺലൈൻ യോഗം ചേർന്നിരുന്നു ഇന്നലെ അടിയന്തരമായി. ഇതിനുശേഷം ആണ് ഇത്തരമൊരു തീരുമാനത്തിൽ ഒരു സംയോജിത രൂപത്തിലുള്ള സന്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഹാരിയും വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി അടക്കമുള്ള സയ്യിദ് അലവി മാസ്റ്റർ അടക്കമുള്ള മുസ്ലിം പണ്ഡിതരാണ് ഓൺലൈനായി യോഗം ചേരുകയും ഇത്തരമൊരു നിർദ്ദേശം അയക്കുകയും ചെയ്തത്. എന്തായാലും ഈ വോട്ടെടുപ്പിൻ്റെ ക്രമം നിശ്ചയിച്ചാൽ ഈ April 19 ഇതിനു മുമ്പ് തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. രണ്ടാം ഘട്ടമായിട്ടാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതിന് ശേഷം മൂന്നാം ഘട്ടം വരുമ്പോൾ മെയ് മാസത്തിലാണ് വരുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പുകൾക്കിടയിലുള്ള ഒരു അകലം, അതായത് May 7 മൂന്നാം ഘട്ടം നടത്തുന്നത്. അങ്ങനെയെങ്കിൽ മൂന്നാം ഘട്ടത്തിലേക്കോ ആദ്യ ഘട്ടത്തിലേക്കോ ഒക്കെ നീക്കാൻ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ടാകും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് രീതിയിൽ ഈ ആവശ്യത്തോട് പരിഗണിക്കും എന്നതിനെക്കുറിച്ച് നമുക്കിപ്പോഴും വ്യക്തമില്ല. പക്ഷേ മുസ്ലിം സംഘടനകൾ കൂട്ടത്തോടുകൂടി അവരുടെ എതിർപ്പ് വിയോജിപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇതിനകം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. നേരത്തെ രാജ്യവ്യാപകമായി തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്ഥിതിഗതികൾ വിലയിരുത്തി അവിടുത്തെ പ്രാദേശിക ആഘോഷങ്ങൾ, പ്രധാന ഉത്സവങ്ങൾ, ആളുകളുടെ നോമ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അത്തരം ഘടകങ്ങളൊക്കെ വിലയിരുത്തിയാണ് ഇത്തരമൊരു തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം ഈ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. തൊട്ടടുത്ത
സംസ്ഥാനങ്ങളിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് വന്നാൽ സുരക്ഷ ഒഴിവാക്കുന്നത് മറ്റു ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അത്തരത്തിൽ കൃത്യമായ മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിന് ശേഷമാണ് ഇത്തരമൊരു തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ തീയതിയിൽ ഈ അതത് ഘട്ടങ്ങളിൽ ഓരോ സംസ്ഥാനങ്ങളിലും പ്രഖ്യാപിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ ആ സമയക്രമത്തിൽ നിന്നും മാറ്റുമോ എന്ന കാര്യം നമുക്ക് അറിയേണ്ടതുണ്ട്. ഒപ്പം ചില ഇടങ്ങളിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ഇതിനൊപ്പം നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഘടകങ്ങളെല്ലാം പരിശോധിച്ചാണ് കമ്മീഷൻ ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. അതിൽ ഒരു പ്രത്യേക വിഭാഗത്തിനെ ബാധിക്കുന്ന ഒരു ദിനം ഇതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും വലിയ എതിർപ്പുകളും ഒപ്പം വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഇമെയിൽ അയക്കലുകളും മറ്റുമൊക്കെ ഇതിനോടൊപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ട് സ്ഥാനാർത്ഥികളും അവരുടെ നിലപാടുകൾ വരും മണിക്കൂറുകളിൽ ഈ വിഷയത്തിൽ വ്യക്തമാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജിത്ത്, നേരത്തെ ഒരു പശ്ചാത്തലം പ്രഖ്യാപിച്ചപ്പോൾ പറയുമ്പോൾ നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാകേഷ് റിപ്പോർട്ട് ചെയ്തതിലെ കൗതുകം ഇന്നിപ്പോൾ ന്യായയാത്രയുടെ സമാപനമാണ്. അതിൽ CPI-ഉം പങ്കെടുക്കുമോ എന്നുള്ളതാണ്. കാരണം വയനാട്ടിലാണല്ലോ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. ഈ മിഡിൽ കേരളയിലേക്ക് വരുമ്പോൾ അവിടെ സൂചിപ്പിച്ചതുപോലെ ഈ മുന്നണി മാറ്റങ്ങൾ കൊണ്ടൊക്കെ വളരെ കൗതുകകരമായ കാര്യമുണ്ട്. ഡാൻ സൂചിപ്പിച്ചു ആറ്റിങ്ങലിൽ പൗരത്വ പ്രതിഷേധം ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഈ മധ്യ കേരളത്തിൽ എന്താണ് സാഹചര്യം? തുഷാർ വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞത് വിജയിച്ചു വരുമെന്ന് പറയുന്ന സ്ഥാനാർത്ഥി താനാണ് റബ്ബറിൻ്റെ താങ്ങുവില 250-ലേക്കൊക്കെ എത്തിക്കുമെന്നാണ്. അവിടെ ഈ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ, റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ, അതൊക്കെയാണോ ഇപ്പോഴും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയം? തീർച്ചയായും അഭിലാഷ്, ഒരുപക്ഷെ CAA അതിൻ്റെ ഒരു വലിയ പ്രതിഷേധമുണ്ടായാൽ അത് വോട്ടിൽ കാര്യമായി ബാധിക്കും എന്ന് കരുതുന്ന ഒരു ജില്ല മണ്ഡലമായിരിക്കില്ല കോട്ടയം. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടുത്തെ പ്രതിഷേധങ്ങളൊക്കെ ഒരു പേരിൽ മാത്രം ഒതുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഓരോ പ്രദേശത്തും അതാത് പ്രദേശത്തിൻ്റെ സ്ഥിതി അനുസരിച്ചാണല്ലോ പ്രതിഷേധങ്ങളും മറ്റും ഉണ്ടാകുക. ഇവിടെ നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയുടെ പ്രശ്നം തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ഈ റബ്ബർ വില 250 രൂപ ആക്കുമെന്ന് ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകൂ എന്നാണ് തുഷാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. ഇന്നലെ അദ്ദേഹം പറയുന്നത് തനിക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്, പക്ഷേ ജയിച്ച് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തുടർ നടപടി ഉണ്ടാകുക എന്നുള്ളതാണ്. എന്തായാലും റബ്ബർ വില ഉയരുന്നുണ്ട് എന്നുള്ളത് കർഷകരെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. അത് ഈ 5% കയറ്റുമതിക്ക് ഇൻസെന്റീവ് നൽകിയതും ഒരുപക്ഷെ ചെറിയ തോതിലെങ്കിലും പല വിഭാഗങ്ങൾക്കും ആശ്വാസകരം തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ വില ഉയരാൻ പ്രധാനപ്പെട്ട കാരണമായി മാറുന്ന ആഗോള വിപണിയിലുണ്ടാകുന്ന മാറ്റങ്ങളും അവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനവും ഇതിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചതും എല്ലാം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് കാര്യമായൊരു ഇടപെടൽ സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാർ എന്തായാലും ഏറ്റവും ഒടുവിൽ അവസാന നിമിഷമെങ്കിലും ഈ പ്രഖ്യാപിച്ച ബജറ്റിൽ പ്രഖ്യാപിച്ച 180 രൂപ എന്നുള്ളത് അത് ഉത്തരവാക്കി ഇറക്കിയിട്ടുണ്ട്. ഫലത്തിൽ അത് കർഷകർക്ക് ഇനി ലഭിച്ചേക്കാം എന്ന് പറയുമ്പോൾ ഈ 170 തന്നെ പ്രഖ്യാപിച്ചത് പല കാലഘട്ടങ്ങളിലും അതിൻ്റെ ബില്ല് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യവും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. എന്തായാലും ഈ പ്രചരണം മുന്നണികൾ നടത്തട്ടെ ഒരു വഴിക്ക്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് നേരിട്ടറിയാവുന്ന വിഷയങ്ങളാണ് ഇതെല്ലാം, അവർ നേരിട്ട് അനുഭവിക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് പ്രചരണം കൊണ്ട് മാത്രം എന്തെങ്കിലും കാര്യം ഉണ്ടാകും എന്ന് കരുതാൻ വയ്യ. ഏതെങ്കിലും വാഗ്ദാനങ്ങളിൽ മാത്രം വീഴാനും സാധ്യതയില്ല. എന്തായാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എല്ലാം നോക്കി തന്നെ ആയിരിക്കും വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇത്തരം വിഷയങ്ങൾ, ഈ കാർഷിക വിഷയങ്ങളിൽ ഊന്നി തന്നെയാണ് കോട്ടയത്തിന്റെ പ്രചരണം അത് പൊടിപൊടിക്കുന്നത്. ശ്രീജിത്ത് സൂചിപ്പിക്കുന്ന പോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങൾ എന്തൊക്കെയാണെങ്കിലും അതാത് പ്രദേശത്തെ എങ്ങനെ ബാധിക്കുന്നു, അവിടെ ഉള്ള ആളുകൾക്ക് ആര് ജനപ്രതിനിധിയാകുന്നതാണ് കൂടുതൽ മെച്ചം എന്നതെല്ലാം വിലയിരുത്തിയാണ് പൊതുവെ മലയാളികൾ വോട്ട് ചെയ്യുന്നത് എന്നതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ 40 ദിവസങ്ങൾ സ്ഥാനാർത്ഥികളെയും മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം പോലും കളയാനില്ലാത്ത ദിവസങ്ങളാണ്. ആ നിലയിലേക്ക് എല്ലാവരും ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്.